Hi friends, welcome to my video blog. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വ്യത്യസ്തമായി എഫക്റ്റുകൾ കൊടുത്തുകൊണ്ട് ഒരു ഫോട്ടോ മനോഹരമാക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനെയാണ്. ഫോട്ടോ 360 എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഫോട്ടോ 360 ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഈ ഫോട്ടോ 360 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ആ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത്. നിങ്ങൾ ഈ ഫോൺ ഈ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് നേരെ ആപ്ലിക്കേഷനായിട്ട് പോവാം. ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഒരു നമുക്ക് ടെക്സ്റ്റുകൾ എഫക്റ്റ് ചെയ്യാം, പിക്ചേഴ്സിന് എഫക്റ്റ് കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എഫക്ട്സുകളാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ടെക്സ്റ്റിന് ടെക്സ്റ്റിൽ എഫക്ട്സ്, പിക്ചറിൻ്റെ എഫക്ട്സ്, അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പല കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് സ്ക്രീനിൽ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഓൺ ആയി വരുമ്പോൾ തന്നെ ഈ കാണുന്ന ഈ ഒരു സ്ക്രീനാണ്. ഇതിൽ പല പല ഓപ്ഷൻസുകളുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്കത് ഫോട്ടോ സെലക്ട് ചെയ്യാം. അതായത് ഇപ്പം നമുക്ക് ടെക്സ്റ്റാണ് നമുക്ക് എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ന്യൂവെസ്റ്റ് ഉള്ള ഒരു ഓരോരോ ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഫ്രെയിം ബ്രോക്കൻ, ക്രിയേറ്റ് ലവ്, ബലൂൺ കാർഡ് ബിഹാൻ, അങ്ങനത്തെ ഓരോരോ ഓപ്ഷൻസുകളും ഓരോരോ തീമുകളുമാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പോകാം. അതായത് നമ്മളിപ്പോൾ ഈവൻറ്റ്സ് എന്നുള്ളത് അല്ലെങ്കിൽ കാറ്റഗറി എന്നുള്ളത് ഞാനിപ്പം ഇവിടെ ഈ ടെക്സ്റ്റ് എഫക്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓരോരോ ഇപ്പം ഈ ഒരു ഹാർട്ടിൻ്റെ സിമ്പിളിനകത്ത് ടെക്സ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു എഫക്റ്റ്. ഫോട്ടോയ്ക്കകത്ത് ഹാൻഡ് ഫോട്ടോ ഹേർട്ട് എഫക്റ്റാണിത്. ടെക്സ്റ്റ് പാർട്ടി എന്നുള്ളതാണ് ഇത്. ജീൻ ടെക്സ്റ്റ് എഫക്റ്റാണ്. അങ്ങനെ ഓരോരോ എഫക്റ്റ് നമുക്ക് ഇതിനകത്തെല്ലാം ഇപ്പം ഈ ഇപ്പം ഇത് ഇതൊരെണ്ണം സെലക്ട് ചെയ്യണം. മെറ്റൽ ക്രിയേറ്റ് മെറ്റൽ അവതാർ എന്നുള്ള ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഈ ഭാഗത്തായിരിക്കും ആ ഒരു തീം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് പറയുമ്പോൾ ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അഫ്സ ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കുന്നു. നമ്മൾ അഫ്സ ട്യൂട്ടോറിയൽ ടൈപ്പ് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ആ ഫോട്ടോ നമ്മൾ ആ ഒരു മെറ്റൽ ആ ഒരു കോളത്തിനകത്ത് നമ്മുടെ കൊടുത്ത ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് നമുക്ക് വരുന്ന കാണാം. അത് ജനറേറ്റ് ചെയ്യുവാണ് ഇമേജ്. ഇത് ഒരു നെറ്റ് ഓറിയൻറ്റഡ് ആപ്ലിക്കേഷനാണ്. നമുക്കിത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ആവശ്യമായിട്ട് വരും. പക്ഷേ എന്നാലും നമുക്ക് നല്ല നല്ല എഫക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കൂ, ഇവിടെ അഫ്സ ട്യൂട്ടോറിയൽ എന്നുള്ളത് നമുക്ക് ആ എഡിറ്റ് ചെയ്ത് നമ്മൾ ആ കൊടുത്ത ആ ടെക്സ്റ്റ് ഇവിടെ എഡിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ പിക്ചറിനകത്ത് നമുക്ക് ഈ ടെക്സ്റ്റിനകത്ത് സ്റ്റിക്കേഴ്സോ എല്ലാം നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് എക്സ്ട്രാ ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിക്കർ കൊടുക്കാം. നമുക്ക് ഇനി വേറൊരു ഇതുകൂടെ കാണിക്കാം. ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാം, വേറൊരു ഇതുകൂടെ കാണിക്കാം. ഇപ്പം ഇതിൽ ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഒരു ടെക്സ്റ്റ്, വാട്ടർ ടെക്സ്റ്റ് എഫക്റ്റ്, മോഡേൺ ഗോൾഡ് റെഡ്, ഇൻഡിയോസ്, അങ്ങനത്തെ ഓരോരോ എഫക്റ്റുകളുണ്ട്. നമുക്ക് ഇതിനകത്ത് ഏത് എഫക്റ്റ് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കൂ, ഇപ്പം ഇത് നമുക്ക് ഇത് തന്നെ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ കൊടുക്കുന്നു, നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നു അഫ്സ. ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ആ പിക്ചർ ഇപ്പം നമുക്ക് ജനറേറ്റ് ചെയ്ത് നമുക്ക് വരുന്നതായിരിക്കും. നമ്മുടെ ടെക്സ്റ്റ് ആ ഫോണിൽ ഫോട്ടോയിൽ എഡിറ്റ് ചെയ്ത് തന്നെ വന്നിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ ഇവിടെ എക്സ്ട്രാ ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ടെക്സ്റ്റ് വേണം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ വെച്ച് തന്നെ അത് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ഫോണ്ട് വേണമെങ്കിൽ ഫോണ്ട് മാറ്റി കൊടുക്കാം, ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം. നമുക്കിവിടെ കളറ് വേണമെങ്കിൽ വെച്ച് വേറൊരു കളറായിട്ട് കൊടുക്കാം. ഫ്ലിപ്പ് ചെയ്തിടാം, ഫ്ലിപ്പ് ചെയ്യാം. ടു ഫ്രണ്ട് വേണമെങ്കിൽ ഫ്രണ്ടിലാക്കാം. ഫോണ്ട് മാറ്റാം നമുക്ക്.
ക്ലിക്ക് ചെയ്ത് ഇവിടെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്കേഴ്സ് വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിക്കർ ആഡ് ചെയ്യാൻ പറ്റും. ഒത്തിരി നല്ല നല്ല ഓപ്ഷൻസുകൾ അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിൽറ്റർ നമുക്ക് വ്യത്യസ്തമായ ഒത്തിരി ഫിൽറ്റേഴ്സ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഈ ആ ഫിൽറ്റർ കൊടുത്ത് നമുക്ക് ആ ഫിൽറ്റർ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ കളർഫുള്ളായിട്ടുള്ള കിട്ടുന്ന ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണ് അത്. ഇത് കളർഫുൾ എഡിറ്റിംഗ് ആണ്. നമുക്ക് കളർഫുൾ ആയിട്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ഇത് കൂട്ടി കൊടുക്കാം. നല്ല നല്ല ഫിൽറ്റേഴ്സുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഇൻട്രൊഡിക്കാം. നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ട് പോവാം. ഇത് നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും സാച്ചുറേഷനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സൗകര്യമുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു എഡിറ്റിംഗ് ചെയ്യാനുള്ള കോൺട്രാസ്റ്റ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നല്ലൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തന്നെയാണിത്. നമുക്ക് അടുത്തൊരു ഓപ്ഷനിലോട്ട് പോകാം. ഈ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ, റേഡിയൽ ഫോക്കസ്, നോൺ ഫോക്കസ്, ലീനിയർ ഫോക്കസ് ഒക്കെ ആകുമ്പോൾ ഈ ഒരു ഓപ്ഷൻ മാത്രമായിട്ടായിരിക്കും നമുക്ക് ആ ഫോക്കസ് കിട്ടുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ആ റൗണ്ടിനുള്ളിലുള്ള ഈ ഒരു ഇത് മാത്രം നമുക്ക് റൗണ്ടിൻ്റെ ഇത് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ബ്ലറിൻ്റെ എഫക്ട് ഇത്രയും കട്ടുകൂട്ടി വേണമെങ്കിൽ നമുക്ക് ഈ ബ്ലർ ഇവിടെ അഫക്ട് ചെയ്യാൻ പറ്റും. ഇത് ഇൻ്റു അടിച്ചു വിടാം. പിന്നെ ബ്രഷ് നമുക്ക് എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ ഇതുണ്ടോ അതിൻ്റെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. വേണേറ്റ് ഫ്രണ്ട് ആക്കാം, അൺഡു ചെയ്യാം, സൈസ് വേണേൽ കുറയ്ക്കാം, ബ്രഷിൻ്റെ സൈസ് വേണേൽ കുറയ്ക്കാം, കളർ വേണേൽ മാറ്റി കൊടുക്കാം. നല്ല ഓപ്ഷൻസ് നമുക്കിവിടെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് വേറൊരു എഫക്റ്റിലേക്ക് നമുക്ക് പോവാം. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് വിടുന്നു, ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ എക്സ്ട്രാ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് പിന്നെ വേറെ ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. അപ്പം നമുക്കടുത്തത് ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് ഫോട്ടോക്ക്, ഇതിപ്പോൾ ടെക്സ്റ്റ് എഫക്ട്സ് ആണ് നമ്മൾ നോക്കുക. ഇതിനകത്ത് മൊത്തം ഇതെല്ലാം ടെക്സ്റ്റ് ഓരോരോ ടെക്സ്റ്റ് എഫക്റ്റുകളാണ്. നിങ്ങൾ ഓരോന്നും എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ നല്ല മനോഹരമായ ടെക്സ്റ്റ് എഫക്ട്സുകൾ നമുക്ക് ഇതുണ്ട്. നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് നമ്മുടെ ചാനലിന് ഒരു പേര്, നമ്മുടെ ഒരു പോസ്റ്ററിനൊരു പേര് ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ടെക്സ്റ്റുകൾ എഫക്റ്റുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ കൂടുതലും. നമുക്ക് ഇതിൽ ഫോട്ടോ എഫക്റ്റ് നോക്കാം. ഇപ്പം ഈ ഹാർട്ട് കൈക്കുള്ളിരിക്കുന്ന എഫക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എഫക്റ്റ്, മനോഹരമായ ഇങ്ങനത്തെ എഫക്റ്റ്, ഡ്രോ എഫക്റ്റ്, ഇങ്ങനെ ഫ്രെയിം ഫോട്ടോ എഫക്റ്റ്, സ്റ്റാറ്റസ് ആൻഡ് സ്റ്റോട്ടസ് എഫക്റ്റ്, ഈ ഒരു എഫക്റ്റ് ഒക്കെ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്കിതിനകത്തൊരു ഇത് തന്നെ സെലക്ട് ചെയ്യാം. ഡിസപ്പിയർ എന്നുള്ള ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതിൽ ആർട്ടിസ്റ്റിക് എഫക്ട്സ് ഉണ്ട്. അതിനകത്ത് തന്നെ ഒത്തിരി വേറെ കാറ്റഗറി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് തന്നെ സെലക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇത് തന്നെ സെലക്ട് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ക്രോപ്പ് ചെയ്ത് ഏത് ഭാഗത്ത് അത് വേണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് സൂം ഇൻ ചെയ്യാനോ സൂം ഔട്ട് ചെയ്യാനോ നമുക്ക് സാധിക്കും. ഇത് പിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്കത് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും ആ ഫോട്ടോ പിക്കറ്റ് ചെയ്യും. അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് എഫക്ട്സുകളുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നമുക്ക് ഇതിൻ്റെ എഫക്ട്സ് നോക്കാം. നോക്കൂ, നല്ല നിങ്ങളുടെ സ്ക്രീനിൽ ശ്രദ്ധിക്കും, നല്ല ഭംഗിയുള്ള ആപ്ലിക്കേഷനായിട്ട് തന്നെ ആ ഒരു എഫക്ട്സ് നമുക്ക് ആ ഫോട്ടോക്ക് അത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ആ ഒരു കളറും സാച്ചുറേഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ കളർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രൈറ്റ്നസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം, ബ്രൈറ്റ്നസ് കുറയ്ക്കാം. നമുക്ക് വ്യത്യസ്തമായ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഫോട്ടോ എഫക്ട്സുകൾ കൊടുത്ത് നമ്മുടെ ഫോട്ടോ മനോഹരമാക്കാൻ പറ്റിയ ആപ്ലിക്കേഷൻ തന്നെയാണ്. എല്ലാവരും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അത് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോകൾ മനോഹരമായി എഡിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയും ഈ ആപ്ലിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ ആപ്ലിക്കേഷനുകൾ, ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങൾക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ സൈഡിലുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.